പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. യുഎഇയിലേക്ക് യാത്രക്കാരുടെ ഒഴുക്ക്. ഞായറാഴ്ച മുതൽ അബുദാബിയിൽ ക്വാറന്റൈൻ വേണ്ട. മാസങ്ങളായി തുടർന്നു വന്ന യാത്രാവിലക്കുകളിൽ കൂടുതൽ ഇളവുകൾ ലഭിച്ചതോടെ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ഒഴുക്കാണ് യുഎഇയിലെ പ്രധാന വിമാനത്താവളങ്ങളിൽ എല്ലാം ഏതാനും ദിവസങ്ങളായി അനുഭവപ്പെടുന്നത്. അതേസമയം യാത്രക്കാർ വർദ്ധിച്ചതോടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നുള്ള വിമാന ടിക്കറ്റ് നിരക്കും കുത്തനെ ഉയർന്നു. പല വിമാന കമ്പനികളും നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിലേറെ നിരക്കാണ് യുഎഇയിലേക്ക് ഈടാക്കുന്നത്. യാത്രക്കാരുടെ തിരക്ക് കുറയുന്നതോടെ ടിക്കറ്റ് നിരക്കും കുറയുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുന്നവരും ഏറെയുണ്ട്. സന്ദർശകർ ഉൾപ്പെടെയുള്ള ഏറ്റവും കൂടുതൽ യാത്രക്കാർ എത്തുന്നത് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കാണ്. യാത്രക്കാർക്ക് വാക്സിനേഷൻ നിർബന്ധമില്ല എന്നതുൾപ്പെടെ ഇവിടെ നിയന്ത്രണങ്ങൾ കുറവായതും മറ്റു എമിറേറ്റുകളിലെ യാത്രക്കാർക്കും വിമാനം ഇറങ്ങാൻ അനുമതിയുള്ളതുമാണ് ഇതിന് പ്രധാന കാരണം. ദുബായ് റെസിഡൻസ് വിസയുള്ളവർ GDRFA യുടെയും മറ്റു എമിറേറ്റുകളിൽ വിസയുള്ളവർ ICAയുടെയും അനുമതി നേടിയിരിക്കണമെന്നത് ദുബായിലേക്ക് വരുന്നവർക്കുള്ള പ്രധാന നിബന്ധനയാണ്. അതേസമയം സന്ദർശക വിസക്കാർക്ക് മുൻകൂർ അനുമതി നിർബന്ധമില്ല. എല്ലാത്തരം വിസക്കാർക്കും ഷാർജ, റാസൽ കൈമ വിമാനത്താവളങ്ങളിൽ യാത്ര ചെയ്യാൻ അനുമതിയുണ്ട്. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച ആർക്കും ഇവിടെ എത്താം. ഇതുപ്രകാരം ഇന്ത്യയിൽ നിന്ന് കോവിഷീൽഡ് എടുത്തവർക്കും തടസ്സമില്ല. ഇന്ത്യ ഉൾപ്പെടെ റെഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടതിനാൽ യാത്രാ നിയന്ത്രണം നിലവിലുണ്ടായിരുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കും 30 ആഗസ്റ്റ് മുതൽ ടൂറിസ്റ്റ് വിസകൾ അനുവദിച്ചു തുടങ്ങിയതോടെ അബുദാബിയിലും യാത്രക്കാരുടെ തിരക്ക് വർദ്ധിച്ചു. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഏതെങ്കിലും വാക്സിൻ പൂർണ്ണമായും സ്വീകരിച്ചവർക്കാണ് ടൂറിസ്റ്റ് വിസ അനുവദിക്കുന്നത്. ഇതുപ്രകാരം ആസ്ട്രാസെനക്ക കോവിഷീൽഡ്, ജോൺസൺ ആൻഡ് ജോൺസൺ, മൊഡേണ, ഫൈസർ, സിനോഫോം, സിനോവാക് വാക്സിനുകളിൽ ഏതെങ്കിലുമൊന്ന് സ്വീകരിച്ചവർക്ക് സന്ദർശക വിസയിൽ യുഎഇയിലേക്ക് വരാനാകും. ടൂറിസ്റ്റ് വിസയിൽ എത്തുന്നവർ യുഎഇയിലെത്തിയാലുടൻ വിമാനത്താവളത്തിൽ വെച്ച് റാപ്പിഡ് കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാകണം. യാത്ര ചെയ്യുന്നവർ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ കൈവശം വെക്കണം. അതോടൊപ്പം ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിൻ്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ അൽഹോസൻ ആപ്പിലോ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുകയും വേണം. അതിനിടെ സെപ്റ്റംബർ 5 ഞായറാഴ്ച മുതൽ അന്താരാഷ്ട്ര യാത്രക്കാർക്ക് ക്വാറന്റൈൻ ഒഴിവാക്കാൻ അബുദാബി തീരുമാനിച്ചു. വാക്സിൻ എടുത്ത യാത്രക്കാർക്കാണ് ഇളവ് ലഭിക്കുകയെന്ന് അബുദാബി എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ കമ്മിറ്റി അറിയിച്ചു. അതേസമയം വാക്സിൻ എടുക്കാത്തവരും എടുത്തവരും 48 മണിക്കൂറിനകത്തുള്ള PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അധികൃതരെ ഉദ്ധരിച്ച് ഗവൺമെന്റ് മീഡിയ ഓഫീസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഗ്രീൻ ലിസ്റ്റിൽപ്പെടാത്ത രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ വിമാനത്താവളത്തിലെത്തിയ ഉടനെയും 4ാം ദിവസവും 8ാം ദിവസവും PCR ടെസ്റ്റ് നടത്തണം. അതേസമയം വാക്സിൻ എടുക്കാത്തവർക്ക് 10 ദിവസത്തെ ക്വാറന്റൈൻ തുടരും. ഇന്ത്യൻ വിമാനത്താവളത്തിൽ വെച്ചും 9ാം ദിവസവുമാണ് PCR പരിശോധന നടത്തേണ്ടത്. അതിനിടെ ഒമാൻ പ്രഖ്യാപിച്ചിരുന്ന യാത്രാവിലക്ക് പിൻവലിച്ചതോടെ കര വ്യാമ മാർഗങ്ങളിലൂടെ നിരവധി പേരാണ് യുഎഇയിലേക്ക് എത്തുന്നത്. കര അതിർത്തികൾ വഴി ഒമാനിൽ നിന്ന് എത്തിയ യാത്രക്കാരെ സമ്മാനങ്ങൾ നൽകിയാണ് യുഎഇ അധികൃതർ എതിരെത്തിയത്. കോവിഡിന് ശേഷം ആദ്യമായാണ് യുഎഇ ഒമാൻ അതിർത്തി പൂർണ്ണമായും വിദേശ സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കുന്നത്. അതിർത്തിയിൽ കോവിഡ് പരിശോധനയ്ക്കായി വിപുലമായ സംവിധാനങ്ങൾ യുഎഇ ഒരുക്കിയിട്ടുണ്ട്. അതിർത്തി കടക്കുന്നവർ 48 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതിർത്തി കടന്നാലുടൻ വീണ്ടും PCR പരിശോധനയുണ്ടാകും. യുഎഇയിൽ എത്തിയതിന്റെ 4ാം ദിവസവും 8ാം ദിവസവും PCR ടെസ്റ്റിന് വിധേയരാകണമെന്നും നിബന്ധനയുണ്ട്.